മിസ്റ്റർ ജെബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാസറ്റ് ഡെക്കിൻ്റെ ക്യാബിനുകളെ പറ്റിയാണ്. അപ്പോൾ ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു കാസറ്റ് ഡെക്കിൻ്റെ ക്യാബിനുണ്ടോ, കാസറ്റ് ഡെക്ക് പുതിയതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കും ഇത് കിട്ടാനില്ല. നമ്മൾ സാധാരണ നമ്മൾ സ്ക്രാപ്പിൽ നിന്നായിരുന്നു എടുക്കുന്നത്. അപ്പോൾ സ്ക്രാപ്പിൽ ഇപ്പോൾ കിട്ടാനില്ല. ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലായതുകൊണ്ട് ലോകത്തെങ്ങുമില്ലാത്ത റേറ്റാണ് പറയുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ക്യാബിനായിരിക്കത്തില്ല അത്. മിക്കവാറും നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരുപാട് പണി അതിന് ചെയ്യേണ്ടി വരും. അപ്പോൾ പുതിയ രീതിയിൽ കാസറ്റ് ഡെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കാണുന്ന ക്യാബിൻ വാങ്ങിച്ചാൽ മതി. ഇത് 5.1 ക്യാബിനാണ്. നമുക്ക് വേണ്ടുന്ന ഒരു മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ 4.5 ഹൈറ്റ് നമുക്ക് ക്യാബിന് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മെക്കാനിസം ഇതിനകത്ത് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊന്നും അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ നമ്മളൊരു കാസറ്റ് ഡെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാബിൻ പണിയിപ്പിച്ചു, അതായത് തകിട് വാങ്ങിച്ച് വർഷപ്പിൽ കൊണ്ടുപോയി കട്ട് ചെയ്ച്ച് ബെൻഡ് ചെയ്ച്ച് ഒരു ക്യാബിൻ ഉണ്ടാക്കി. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു ഐഡിയ വന്നത് നമുക്ക് 5.1 ക്യാബിനിൽ വെക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇതിൽ 3 നമുക്ക് വന്ന വർക്കാണ് പറഞ്ഞു എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ്. ഇതിന് ഫ്രണ്ട് പാനൽ നമ്മൾ അക്രിലിക്കിലായിരിക്കും ചെയ്യുന്നത്, പക്ഷേ ഫ്രണ്ട് കട്ട് ചെയ്യണം. അതിനെപ്പറ്റി നമുക്ക് പറയാം. അപ്പം ഇത് STK ആണ്, STK ആംപ്ലിഫയറിൽ ചെയ്യേണ്ടത്. പിന്നെ ഫോർ 2.1, പിന്നെ ഒരു 5200 1943, ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ കാസറ്റ് ഡെക്ക് ചെയ്യുന്നത്. എല്ലാം കാസറ്റ് ഡെക്ക് തന്നെയാണ്. അപ്പം ഇതിലൊരെണ്ണം 2.1, എൻ്റെയും 2.1 ആണ്, പുള്ളിയുടെയും 2.1 ആണ്. അപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കാസറ്റ് ഡെക്കിൻ്റെ ക്യാബിൻ കിട്ടാനുണ്ടായിരുന്നു, NB ക്യാബിൻസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഈ ഒരു ഹൈറ്റിൽ 5.1 ക്യാബിൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചത് ഇൻവെർട്ടറിൻ്റെയൊക്കെ ക്യാബിൻ വെച്ചാലോ എന്നാണ്. പിന്നെ ഞങ്ങൾ നൈസായിട്ട് ഈ ഒരു ഐഡിയ കിട്ടി, അങ്ങനെയാണ് ഈ ഒരു ക്യാബിൻ നമ്മൾ ഒപ്പിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരാവശ്യമില്ല. അപ്പോൾ ഈ ഒരു 4 ക്യാബിൻ്റെയും ഈ ഒരു ഫ്രണ്ട് പാനൽ നമുക്ക് ആവശ്യമില്ല. നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു 5.1 ക്യാബിനാണ് USB മൊഡ്യൂളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് മാറ്റി നമ്മൾ ഫ്രണ്ടിൽ കട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്യുന്ന ഉദാഹരണം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പം എന്താണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു പുതിയ കാസറ്റ് ഡെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ക്യാബിൻ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഫ്രണ്ട് പാനൽ കട്ട് ചെയ്തിട്ട് ആ ഒരു സൈസിൽ ഫ്രെയിമായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ നമുക്ക് അക്രിലിക്കിൽ ചെയ്യാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അക്രിലിക്കിലാണ്. അക്രിലിക്കിൽ ഡിസൈൻ ചെയ്ത് കാസറ്റ് ഡെക്കായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അക്രിലിക്ക് ചെയ്യുന്നത് എറണാകുളം ഫെൻഡ ഇലക്ട്രോണിക്സിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ അപ്ലോഡ് ചെയ്യും. ഈ ഒരു 4 കാസറ്റ് ഡെക്കിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള മേക്കിംഗ് വീഡിയോ എല്ലാം നമ്മൾ അതിനകത്ത് ആ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും. ഈ പറയുന്ന ഫ്രണ്ട് പാനലിന് എത്ര റേറ്റ് ആകും, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള എല്ലാം ഡീറ്റെയിലായിട്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്യാബിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 850 ഈ ഒരു 5.5 ആംപ്ലിഫയറിൻ്റെ ക്യാബിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പല റേറ്റാണ് പല ഷോപ്പിലും. അപ്പോൾ ഞാനിത് വാങ്ങിയത് നമ്മുടെ സ്ഥലം കൊല്ലമാണ്. അപ്പോൾ കൊല്ലത്ത് ജംബോ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. ഒരെണ്ണേ ഉള്ളായിരുന്നു, പിന്നീട് നമ്മൾ ഓർഡർ ചെയ്തെടുത്തതാണ്. പല ഷോപ്പിലും പല റേറ്റാണ്, മറ്റ് ഷോപ്പുകളുടെ റേറ്റ് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഫീസിബിളായിട്ട് തോന്നുന്നത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത്. അപ്പം നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ പോയി അന്വേഷിക്കുക. മെഷർമെൻറ്റ് മറക്കണ്ട, 4.5 ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെക്കാനിസം ഇരിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറയാനുള്ളത്. അപ്പം നമ്മുടെ ചാനലിലുടനെ അപ്ലോഡ് ചെയ്യും ഇതിൻ്റെ എല്ലാം മേക്കിംഗ് വീഡിയോസ്. അപ്പോൾ കാണാൻ മറക്കരുത്. ഇനി എന്തായാലും നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ഒന്ന് കട്ട് ചെയ്യുന്നവർ കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഈ ആംപ്ലിഫയർ അസംബ്ലിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലെ കട്ടിംഗ് ഒക്കെ നമുക്ക് പ്രൊഫഷണലി അറിയാവുന്നൊരു കാര്യമല്ല. പക്ഷേ നമ്മുടെ ആവശ്യം നടക്കുന്നതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണ്. മെഷീൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ ബ്ലേഡ് വാങ്ങിച്ച് നമ്മൾ ഇത് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതിനകത്ത് ഒരു തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിക്കുക. അപ്പം നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് തെറ്റായ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ക്ഷമിക്കുക. നമ്മുടെ ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാമെന്നാണ് ഉദ്ദേശം. അപ്പം ഞാൻ തിരിച്ച് കട്ട് ചെയ്ത സമയത്ത് ആ ഒരു തീപ്പൊരി ദേഹത്തേക്ക് വേണം, അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് വെച്ച് കട്ട് ചെയ്തത്. ഒന്ന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക. എന്തായാലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ മെക്കാനിസം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഫ്രണ്ട് പാനലിൽ പിടിപ്പിക്കാനുള്ള സ്ക്രൂ ഇടാനുള്ള ഹോളൊക്കെ രണ്ട് സൈഡിലും ഉണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് മുകളിലും താഴെ ഒരെണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. പക്ഷേ രണ്ടെണ്ണം ആ ഒരു രണ്ട് സൈഡിൽ തന്നെ ധാരാളമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.
അങ്ങനെ നമ്മൾ നാല് ക്യാബിനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞത് ഞാൻ പ്രൊഫഷണലൊന്നുമല്ല, എങ്കിലും നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത്. അത്ര മോശമായെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇവിടെ നമ്മൾ ഫ്രണ്ട് പാനൽ വെക്കുന്നുണ്ട്, അത് ആരും കാണുന്ന ഒരു ഭാഗമല്ല. അപ്പോൾ നാല് സൈഡിൽ സ്ക്രൂ ഇടാൻ പറ്റും, മുകളിലും താഴെ വേണമെങ്കിൽ നമുക്ക് സ്ക്രൂ ഇടാൻ പറ്റും. പിന്നെ നമ്മൾ ഇച്ചിരി കാരണം കുറച്ചെടുത്തെന്ന് പറഞ്ഞാൽ ഒരു ചില സെറ്റുകളിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കേണ്ടി വരും. ഇപ്പോൾ കരോക്കെ മൈക്കിൻ്റെ സോക്കറ്റ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, 2.1 ആണെങ്കിൽ അതിൻ്റെ എല്ലാം, പിന്നെ LED മീറ്റർ, USB മൊഡ്യൂൾ, ഇതെല്ലാം വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കുറച്ച് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോയിൽ പറയാനായിട്ട്, അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാസറ്റക്ക് ക്യാബിൻ അസംബ്ലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേലത്തെ ടൈപ്പ് ക്യാബിൻ വാങ്ങിച്ച രീതിയിലോ കട്ട് ചെയ്ത് അസംബ്ലി ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്രയുള്ള ഈ വീഡിയോയിൽ പറയാനായിട്ട്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.